സ്തുതിക്കുന്നു. പിന്നെ അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുകയാണ്. ഇനി എന്ത് പറയാനാണ്? അച്ഛൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളായി കേട്ട് കേട്ട് തളർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ആവർത്തനം വിരസത വരുത്തതേ ഉള്ളൂ. എങ്കിലും ഞാൻ പറയാനുള്ളത് ഒന്നും ഒത്തിരിയൊന്നും ഞാൻ പറയുന്നില്ല. നാല് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ വന്നു. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അല്ല അഞ്ചാം അധ്യായം രണ്ടു മുതൽ പത്ത് വരെയുള്ള എല്ലാ ഗുണങ്ങളും ഓടിപ്പിടിയുള്ള ഒരു ഒരു പ്രിയപ്പെട്ട അച്ഛനെ ഞങ്ങൾക്ക് കിട്ടി, കുടുംബമായി കിട്ടി. ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചിനൊരു അനുഗ്രഹമായിരുന്നത് അച്ഛൻ വന്ന അന്നും മുതൽ തന്നെ പത്ത് വർഷം പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ഞങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് വരെ ഒരച്ഛനോടും ഇങ്ങനെ അടുത്തിടപെട്ടിട്ടില്ല. സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് അച്ഛനോട് സാധിച്ചിട്ടുണ്ട്. രണ്ടു വർഷം ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നു. അന്നേരം എനിക്ക് എല്ലാ തുണയും പിന്തുണയും അച്ഛൻ തന്നിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. പിന്നെ ഈ യാത്ര പറച്ചിലൊരു ദുഃഖകരമാണ്, സന്തോഷമല്ല. എല്ലാവർക്കും ദുഃഖമാണെന്നറിയാം. പിന്നെ അച്ഛൻ്റെ നാല് വർഷം അച്ഛൻ പ്രവർത്തിച്ചുവെങ്കിലും ഒരു പത്ത് വർഷം പ്രവർത്തിച്ച് ഭീതിയുണ്ട്. പക്ഷെ പെട്ടെന്ന് അതെല്ലാം തീർന്നു. ഒരു വർഷം പാൻഡമിക്കിന്റെ സമയം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നപ്പോൾ അത് അച്ഛൻ പത്ത് വർഷത്തെ വർക്ക് ഒരു വർഷം കൊണ്ട് തീർത്തു. ചെയ്യേണ്ടതെല്ലാം അച്ഛന് തക്ക സമയത്ത് നല്ല റെഗുലർ ആയിട്ടുള്ള സമയങ്ങളിൽ പോലും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കമ്മിറ്റിയും ജനറൽ ബോഡി എല്ലാം തീർക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷെ അച്ഛന് ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അച്ഛൻ്റെ ആ ചിരി ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയും. ഇനി അച്ഛനെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ പറയത്തില്ലായിരുന്നു, പക്ഷെ ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങനെ പറയാനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പറയാണ്. പക്ഷെ അച്ഛൻ വിഷമിക്കേണ്ട, ഞങ്ങൾ അച്ഛനെ പറ്റി എപ്പോഴും ഞങ്ങൾ പറയും, ഞങ്ങൾ തമ്മിൽ പറയുന്നത്. പിന്നെ അച്ഛനോട് സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അച്ഛനെ വിളിക്കുകയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെ ആയാലും അച്ഛനെയും കൊച്ചിനെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അച്ഛൻ പോകുന്നിടത്തെല്ലാം തണ്ടിന്മേൽ പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ ആയിത്തീരുവാൻ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.